ഹായ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കടായി ചിക്കൻ. അതിനായി ഞാനിവിടെ 1½ കിലോ ചിക്കൻ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 മുറി ചെറുനാരങ്ങയുടെ നീര് ഇവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. മുളക് പൊടി, എരിവ് ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. 1¾ ഭാഗം വേവാവുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഇരുമ്പ് ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാവുമ്പോൾ ചിക്കൻ പീസസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പുറം വേവാവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഓയിലിലേക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവാള നന്നായി ചെറുതായി കട്ട് ചെയ്ത് തന്നെ എടുക്കണം. അതുപോലെ തക്കാളിയും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. തക്കാളിയും ചെറുതായി കട്ട് ചെയ്തെടുക്കണം. നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി 2 തക്കാളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണിത്. ഇത് ചേർത്ത് കൊടുക്കാം. 1 ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി അല്ലി ഇവ ചതച്ചതും, കുറച്ച് മല്ലിയിലയും, കുറച്ച് ഉപ്പും, തിളപ്പിച്ച കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ പീസസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി 1 ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. തൈരൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 1 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷമുള്ള നമ്മുടെ ചിക്കൻ ഇതാ ഇപ്പോൾ ചിക്കൻ കടായി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് ഇനി 1 നുള്ള് ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉലുവയില. ഉലുവയില ഇതിലേക്ക് പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ വളരെ വളരെ ടേസ്റ്റിയായ നമ്മുടെ ചിക്കൻ കടായി ഇവിടെ റെഡിയായി. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.